മരടിലെ ഫ്ളാറ്റുകളിൽ നിന്ന് താമസക്കാർക്ക് ഒഴിഞ്ഞു പോകുന്നതിന് നഗരസഭാ അധികൃതർ നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്ന് രാത്രിയോടെ ഫ്ളാറ്റുകളിലേക്കുള്ള വൈദ്യുതി കുടിവെള്ള ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കും. എന്നാൽ ഒഴിഞ്ഞു പോകുന്നതിനായി കൂടുതൽ സമയം വേണമെന്ന നിലപാടിലാണ് താമസക്കാർ. ഫ്ളാറ്റ് ഒഴിയുന്നതിന് രണ്ടാഴ്ച സമയം കൂടി നൽകണമെന്ന താമസക്കാരുടെ ആവശ്യം ഒഴിപ്പിക്കൽ ചുമതലയുള്ള സബ് കളക്ടർ ഇന്നും തള്ളി. സുപ്രീംകോടതിയിൽ സർക്കാർ പൊളിക്കലിനുള്ള കർമ്മപദ്ധതികൾ നൽകിയതിനാൽ ഒഴിപ്പിക്കലിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് താമസക്കാരെ അറിയിച്ചു. എന്നാൽ സമയപരിധി അവസാനിക്കുമ്പോഴും പകുതിയിൽ താഴെ താമസക്കാരാണ് സാധന സാമഗ്രികളുമായി മടങ്ങിയത്. ലിഫ്റ്റുകളുടെ ലഭ്യതക്കുറവും ഇടയ്ക്കിടെ ഉണ്ടാവുന്ന തകരാറുകളും ഒഴിഞ്ഞുപോക്കലിനെ സാരമായി ബാധിക്കുന്നതായി ഇവർ പറയുന്നു. ജില്ലാ ഭരണകൂടത്തോടും ഗവൺമെന്റിനോടും ഒപ്പം നിന്നുകൊണ്ടാണ് ഞങ്ങൾ മാക്സിമം സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് ഞങ്ങളെ ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടല്ല ഈ വിധി നടപ്പാക്കാൻ ശ്രമിക്കേണ്ടത്. നമുക്കിവിടെ സ്ഥലങ്ങളില്ല. നമ്മുടെ റിലേറ്റീവ്സായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ സ്ഥലങ്ങൾ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സ്ഥിതിയാണ്. ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം വേണം, കാരണം ഫുൾ ലിഫ്റ്റെല്ലാം കണ്ടിന്യൂസ് ഫുള്ളായിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ടൈം ഒന്നും കിട്ടുന്നില്ല. ലിഫ്റ്റ് കിട്ടണില്ല, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ വണ്ടിക്കാരെടുക്കും, വണ്ടിക്കാർ നല്ല റേറ്റാണ് പറഞ്ഞത്. അതാ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഒരാഴ്ചക്കുള്ള സമയം സ്ഥലമാണ് ഏറ്റവും എളുപ്പം. ഇത് കൊണ്ടുപോയി വെക്കാനും സ്ഥലം കൂടെ വേണ്ടേ? ഞാൻ 17-ാമത്തെ നിലയിലാണ്. 17-ാമത്തെ നിലയിൽ നിന്ന് ഒന്നും ഇറക്കാൻ പറ്റില്ല. എന്തോരം എടുത്തിറക്കാൻ പറ്റും? ഒന്നോ രണ്ടോ ദിവസമെങ്കിലും നമുക്ക് നീട്ടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അപ്പാർട്ട്മെന്റുകൾ ഒഴിയുന്നവർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ ഭരണകൂടം താമസക്കാരെ അറിയിച്ചിരുന്നു. ഫ്ളാറ്റ് പൊളിക്കും എന്നുറപ്പായതോടെ കൂടുതൽ താമസക്കാർ പുനരധിവാസം ആവശ്യപ്പെട്ട് കത്ത് നൽകി. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകൾ, ഗോഡൌണുകൾ എന്നിവയിലാണ് നിലവിൽ ഇവർ സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്നത്. ഞങ്ങൾ എന്തായാലും ഇറങ്ങില്ല. ഇവിടെ എവിടെ ഇറങ്ങിപ്പോകാൻ? ഞങ്ങളുടെ എല്ലാ അസറ്റുകൾ ഇവിടെ കിടക്കുമല്ലേ. നീതി നിഷേധിച്ചു, ഞങ്ങളുടെ സ്വത്തും നഷ്ടപ്പെട്ടു. എല്ലാം പെട്ടവർക്ക് ഇനിയിപ്പോൾ ബാക്കിയുള്ള ജീവൻ മാത്രമാണ്. അതുകൂടെ നഷ്ടപ്പെട്ടത് ഇരിക്കട്ടെ, അവർ കൊണ്ടുപോയിക്കോട്ടെ. അതുകൂടെ അവർ കൊണ്ടുപോയിക്കോട്ടെ, അതല്ലേ ബാക്കിയവർക്കുള്ളൂ. അതുകൂടെ കൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങൾ തയ്യാറാണ് അതിന്. ഞങ്ങൾ എത്ര നാളായി ഈ ടെൻഷൻ അനുഭവിക്കണേ? ആരും കാണാനില്ല. ആരും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരോടും നന്ദിയുണ്ട്. പൊളിക്കാൻ ആഗ്രഹിക്കണ എല്ലാവരോടും. വൈകുന്നേരത്തോടെ താമസക്കാർ ഒഴിഞ്ഞില്ലെങ്കിൽ രാത്രിയോടെ വൈദ്യുതി കുടിവെള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കാനാണ് അധികൃതരുടെ തീരുമാനം. പൊളിക്കലിന് ടെൻഡർ ലഭിച്ച കമ്പനികൾക്ക് 11-ന് മുമ്പ് കെട്ടിടം കൈമാറണം. ന്യൂസ് 18 കൊച്ചി. ഇപ്പോൾ വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ, ഇതൊക്കെയാണെങ്കിലും ഒഴിഞ്ഞുപോക്ക് അതിൻ്റെ ഒരു അത് വേഗതയിൽ നടക്കുകയാണോ? ഈ സമയത്തിനുള്ളിലെല്ലാം തീർക്കാൻ ആളുകൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ടോ? ശരത്, തീർച്ചയായും ഒഴിഞ്ഞുപോക്കലിനുള്ള നീക്കങ്ങൾ താമസക്കാരുടെ ഭാഗത്തുനിന്നും ദ്രുതഗതിയിൽ തന്നെ ഉണ്ടാകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലിഫ്റ്റുകളുടെ ലഭ്യതക്കുറവും മറ്റ് സാങ്കേതിക തടസ്സങ്ങളും, അതായത് അവർക്ക് താമസിക്കാൻ ഇടമില്ല, സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്ഥലമില്ല, ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഒഴിഞ്ഞുപോക്കൽ വൈകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ മരട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ടി എച്ച് നാദിറ ഉണ്ട്. സമയപരിധി അവസാനിക്കുന്നു, പലർക്കും ഇപ്പോഴും ഒഴിഞ്ഞു പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ നഗരസഭയുടെ അടുത്തൊരു നടപടി? നഗരസഭയുടെ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് കളക്ടറാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ ഗവൺമെൻറ്റാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ഷൻസ് സബ് കളക്ടർക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നിപ്പോൾ 3-ാം തീയതിയാണ്, ഇന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരിതിൽ ഇന്നലെ വൈകുന്നേരം സബ് കളക്ടർ അവരെ മീറ്റ് ചെയ്തു. മീറ്റ് ചെയ്തിട്ടും ഈ ഡേറ്റ് തന്നെയാണ് കട്ടണ്ടറായിട്ട് പറഞ്ഞിരിക്കുന്നത്. എത്ര മണി സമയം? അങ്ങനെ എന്തെങ്കിലും സമയം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സമയം എന്ന് പറയുമ്പോൾ വൈകുന്നേരം വരെ ഉണ്ടാവാം, അല്ലെങ്കിൽ രാത്രി വരെ ഉണ്ടാവാം. അല്ല, അവർ മാറ്റണം, അവർക്കൊരു താമസ സൗകര്യം ഇതുവരെ ക്രമീകരിക്കാൻ പറ്റിയിട്ടില്ല. സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്ഥലം കിട്ടി. അല്ല, താമസ സൗകര്യം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ ജില്ലാ കളക്ടർ അറിയിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അവർ ആ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. ആവശ്യപ്പെട്ടവരുണ്ട്, ഇന്ന് തന്നെ പലരും നമ്മളോട് ആവശ്യപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജില്ലാ കളക്ടർ അതിന്റെ നേതൃത്വം വഹിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ലഭ്യമാകാത്തൊരു ബുദ്ധിമുട്ടില്ല അത് ജില്ലാ കളക്ടറാണ് അതിൻ്റെ നേതൃത്വം വഹിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ചെയ്തു കൊടുക്കാം എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ്.
എന്തായാലും നഗരസഭയ്ക്ക് ഇതിൽ നേരിട്ടൊന്നും ചെയ്യാനില്ല എന്ന് തന്നെയാണ് നേരത്തെ മുതൽ ഇവർ നിലപാടെടുത്തിരിക്കുന്നത്. കാരണം ഒരു സബ് കളക്ടറെ ഒഴിപ്പിക്കലിനായി തന്നെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം തൊട്ടപ്പുറത്തെ മുറിയിലുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ പലവട്ടം താമസക്കാർ അദ്ദേഹത്തോട് ആരാഞ്ഞിരുന്നു, സമയപരിധി നീട്ടി നൽകാമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആരാഞ്ഞു. പക്ഷേ ഒരു മിനിറ്റ് പോലും അധികം നൽകാൻ കഴിയില്ലെന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 5 മണിയോടുകൂടി നടപടികൾ പുനരാരംഭിക്കും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള മറ്റുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം രാത്രിയോടുകൂടി വൈദ്യുതിബന്ധവും കുടിവെള്ളത്തിൻ്റെ ബന്ധങ്ങളും എല്ലാം വിച്ഛേദിക്കും. തുടർന്ന് ഒഴിപ്പിക്കലിനുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ നീങ്ങുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ശരത്. അനീഷ്, അങ്ങനെയാണെങ്കിലും ഈ പ്രായോഗികമായി അവർ പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഇപ്പോൾ ഉയർന്ന നിലകളിലൊക്കെ താമസിക്കുന്ന മനുഷ്യർ, 17, 18 നിലയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ലിഫ്റ്റ് കിട്ടാതെ വരുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നതിന് ഇറക്കി ഒഴിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി വരുന്ന ചില കാലതാമസം എന്ന് പറയുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ, ഇപ്പോൾ അത് കാര്യമായി അവിടെ നടക്കുമ്പോഴും അതിന് കുറച്ചുകൂടി സമയം വേണ്ടി വന്നാൽ മനുഷ്യത്വപരമായി അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ നീട്ടിക്കൊടുക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നടപടി അത് പൂർത്തീകരിക്കാൻ കുറച്ചുകൂടി സമയം സ്വാഭാവികമായും നൽകില്ലേ? തീർച്ചയായും രാവിലെ മുതൽ താമസക്കാരെ സംബന്ധിച്ച് സബ് കളക്ടറുമായി ആശയവിനിമയത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിൽ തനിക്ക് ഔദ്യോഗികമായി സമയം നീട്ടി നൽകാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം കൃത്യമായ ഒരു കർമ്മ പദ്ധതി സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. 11-ാം തീയതിക്ക് മുമ്പ് ഈ കെട്ടിടം പൊളിക്കൽ ഏറ്റെടുക്കുന്ന ടെൻഡർ നടപടികൾ പൂർത്തിയാവാനിരിക്കുന്നതേയുള്ളൂ. പൊളിക്കൽ ഏറ്റെടുക്കുന്ന കമ്പനിക്ക് കൈമാറേണ്ടതുണ്ട്. അതിനോടനുസൃതമായ സമയക്രമത്തിൽ വേണം കാര്യങ്ങൾ പോകാൻ. അതുകൊണ്ട് സ്വന്തം നിലയിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയെങ്കിലും അത്തരം ഒരു ഇളവ് നൽകാൻ കഴിയില്ല എന്നത് തന്നെയാണ് നിലവിലെ അവസ്ഥ. ഒരുപക്ഷേ താമസക്കാരുടെ ബുദ്ധിമുട്ടും ദുരിതങ്ങളുമൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷേ അവസാന നിമിഷങ്ങളിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് താമസക്കാരുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ മരട് നഗരസഭയിലാണുള്ളത്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ എപ്പോൾ ഒഴിപ്പിക്കൽ ആരംഭിക്കും, ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് അറിയാൻ നമുക്ക് കഴിയുമെന്നാണ് സൂചന. ഇപ്പോൾ ചെയർപേഴ്സൺ സബ് കളക്ടറുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിയുന്നത്. താമസക്കാരുടെ ബുദ്ധിമുട്ടുകളാണ് കൗൺസിലർമാരും ചെയർപേഴ്സണും ഒക്കെ ഒരുപക്ഷെ അദ്ദേഹത്തെ അറിയിക്കുന്നത്. വരും മിനിറ്റുകളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ എന്തെങ്കിലും പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം 19 നിലകളിൽ 17, 18, 19 നിലകളിൽ നിന്നും താഴേക്ക് ലിഫ്റ്റിൻ്റെ സഹായത്തോടെ അല്ലാതെ സാധന സാമഗ്രികൾ എത്തിക്കാൻ കഴിയില്ല. ലിഫ്റ്റാണെങ്കിൽ പലപ്പോഴും പ്രവർത്തനരഹിതമാണ്. പല ആളുകളും ലിഫ്റ്റ് തങ്ങളുടെ സാധന സാമഗ്രികൾ ഇറക്കാൻ വേണ്ടി മാത്രം മണിക്കൂറുകളോളം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ സാധന സാമഗ്രികൾ താഴേക്ക് എത്തിക്കുക എന്നത് പോലും അതീവ ദുഷ്കരമാണ്. ഇന്നലെ രാത്രിയുമൊക്കെ സ്ത്രീകൾ ഉറക്കമിളച്ചാണ് സാധന സാമഗ്രികൾ കെട്ടിപ്പുറക്കുകയും താഴേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്ത്. അതുകൊണ്ട് മാനുഷികമായ ഒരു പരിഗണന ഇക്കാര്യത്തിൽ അവസാന നിമിഷങ്ങളിൽ ഉണ്ടാകുമെന്നൊരു കണക്കൂട്ടിൽ തന്നെയാണ് താമസക്കാർക്ക് ഉള്ളത്. ശരി, അനീഷാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത് മരടിൽ നിന്നും. മരട് ഫ്ളാറ്റ് കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ക്രൈംബ്രാഞ്ച് ADGP ടോമിൻ തച്ചങ്കരി. 3 മാസത്തിനുള്ളിൽ കേസിൽ കുറ്റപത്രം നൽകും. കുറ്റകൃത്യം തെളിഞ്ഞതാണ്. ഇനി കുറ്റക്കാരെ കണ്ടെത്തിയാൽ മാത്രം മതി. നിർമ്മാതാക്കൾ മാത്രമല്ല കുറ്റക്കാർ. ആവശ്യമെങ്കിൽ നഗരസഭാ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുമെന്നും ടോമിൻ തച്ചങ്കരി പറഞ്ഞു. പിന്നെ 3 മാസത്തിനുള്ളിൽ കേസ് ചാർജ് ഷീറ്റ് ചെയ്യും. തീർച്ചയായിട്ടും അവരൊക്കെ ഇതിനകത്ത് പ്രശ്നമുള്ളതല്ലേ. സാധാരണ കേസുകളുള്ള നടപടികളെല്ലാം ഇതിനകത്ത് വരും.